അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പോകാൻ പോകുന്നത് നിലമ്പൂരിലെ ഊട്ടി. ഊട്ടി എന്ന് പറഞ്ഞാൽ നിലമ്പൂർ ഒറ്റക്കല്ല, അതേ കോഴിക്കോടിൻ്റെ കൂടി ഊട്ടി ചേർത്തിട്ടാട്ടോ. അപ്പോൾ ഇത് കരിമ്പോയ പാലം. കരിമ്പോയ പാലത്തും കൂടെ ഇങ്ങനെ പോയിട്ട് മയിലാടി പാലത്തിലേക്ക് ചാടണം. എങ്ങനെ? അത് തേക്ക് മ്യൂസിയത്തിൻ്റെ മുന്നിലൂടെ പോയിട്ട് മയിലാടി പാലത്തിലേക്ക് ചാടി. അങ്ങനെ മയിലാടി പാലത്തിൻ്റെ അവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഏതായാലും പൊകഡസ്റ്റ് ഇല്ലായിരുന്നു, പക്ഷേ എന്നാലും RC അല്ല എന്താ പറയുക, ഇൻഷുറൻസും ചോദിച്ചു. അത് ടെക്കനെ കാണിച്ചു കൊടുത്തു, അവിടുന്ന് പോയി. അങ്ങനെ മയിലാടി പാലത്തിലൂടെയുള്ള യാത്രയാണ്. അടിപൊളി വീതിയൊക്കെ ഉണ്ട്. എന്തായാലും നല്ല മയക്കാറും കാര്യങ്ങളൊന്നും മഴ പെയ്യാതിരുന്നാൽ കഴിച്ചില്ലായിരുന്നു അവിടെ തിരിച്ചു പോരാനുള്ളത്. എല്ലാ ഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ അത് കഴിഞ്ഞ് മയിലാടി അങ്ങാടി കഴിഞ്ഞിട്ട് ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. ആ ഫോറസ്റ്റ് ഏരിയ കൂടെ അടിപൊളിയായിട്ട് ഒരു പ്രത്യേകത കാലാവസ്ഥ അതിലിങ്ങനെ പോകുമ്പോൾ. അങ്ങനെ റോഡിൻ്റെ ഇടതുവശം നോക്കുകയാണെങ്കിൽ റബ്ബർ തോട്ടം, അങ്ങനെ വലതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ എന്താ മലയോരം. അതായത് അടിപൊളിയായിട്ടുള്ള സീനിയറി, മലയോരം ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അങ്ങനെ വായത്തോട്ടത്തിലൂടെ അങ്ങനെ പോയി ഫോറസ്റ്റ് വീണ്ടും എത്തി, കണ്ണിനെ കുളിർമ തരുന്ന അതേപോലെ സീനിയറി, അങ്ങനെ കാണുമ്പോൾ എന്താ ഒരു മനസ്സിനൊരു സന്തോഷം നൽകുന്ന. അങ്ങനെ അവിടെ നിന്നും പോയി വീണ്ടും ഫോറസ്റ്റിലൂടെ ഇങ്ങനെ ചെറിയ ഫോറസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഈ റൂട്ടിൽ ഒരു സൈഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയും മറ്റേ സൈഡിൽ അങ്ങനെ ഒരു ചെറിയൊരു അരുവി ചോല. ആ ചോലയിൽ ഇറങ്ങിയിട്ടൊന്ന് നോക്കാം നമുക്ക്. ആ പാലത്തിൻ്റെ അവിടെ നിന്നൊക്കെ നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം നമുക്ക്. എന്ത് ആ മലയും അത് എവിടെ നിന്നാണ് വരുന്നത് എന്നും എത്ര ഒഴിക്കുന്നുണ്ടെന്നൊക്കെ നോക്കാം. വീഡിയോ കാണുന്നവരോട് ഒരു റിക്വസ്റ്റ്, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ നോക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ നോക്കുമ്പോൾ ആ ബെൽ ബട്ടൻ്റെ മുകളിൽ വരുന്നൊരു ഓൾ ബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. വലിയ ആഗ്രഹമൊന്നുമില്ല, ഒരു ചെറിയ ആഗ്രഹം, ഒരു 1K സബ്സ്ക്രൈബ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തുതരാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടത്. ആ വെള്ളച്ചാട്ടത്തിൽ കുറച്ച് നേരം നിന്നിങ്ങണ്ട് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ വീണ്ടും ഞങ്ങൾ സഞ്ചാരം തുടർന്നിരുന്നു. അങ്ങനെ ഒരു ചെറിയ പാലം, ആ പാലത്തിലൂടെ ഒന്ന് നടന്നു പോയി നോക്കി അതിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാനാട്ടോ. അതിൻ്റെ ആ വെള്ളം വരുന്നതും അതും പാലത്തിലൂടെ നടക്കുമ്പോഴുള്ളൊരു മനസ്സിനൊരു സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ആ പാലത്തിലൂടെ ഒന്ന് നടന്നു നോക്കിയത്. അങ്ങനെ അതിൻ്റെ അക്കരെ കടന്ന് അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു പോരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് കടന്നുപോയി. അങ്ങനെ അത് അവിടെ നിന്നൊക്കെ കണ്ട് തിരിച്ചു പോരുന്ന, ഇവിടെ വേറെ ഫാമിലിയൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ, വെള്ളത്തിലിറങ്ങി നിൽക്കുന്നുണ്ട്, പാറൻ്റെ മുകളിൽ കയറി നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞ് പോയി. Thank you.
അപ്പോൾ അങ്ങനെ കക്കാടംപൊയിൽ പുല്ലുമലയിലെത്താനായി. അങ്ങനെ പുല്ലുമലയിലൊന്ന് കയറണം, അത് കുത്തനെല്ലാം കയറ്റാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതുവരെയായിട്ട് പോയിട്ടില്ല, അപ്പോൾ ഒന്ന് കയറി നോക്കണം. അപ്പോൾ ആദ്യ പരീക്ഷണമായതുകൊണ്ട് ഭയങ്കര ടെൻഷനുണ്ട്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഇടത്തെ സൈഡ്. ആ അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ്. കയറെന്ന് വിചാരിച്ച് കുറേ നടന്ന് നോക്കി, എന്തായാലും കുത്തനെല്ലാം കയറ്റമാണ്. അങ്ങനെ കുറേ മുന്നോട്ടും തടഞ്ഞ് കുറേ റിവേഴ്സിലൊക്കെ ഇട്ട് കയറി കുറേ അടിപൊളി സീനിയറൊക്കെ കണ്ടിങ്ങനെ പോയി. മുകളിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ഫോറസ്റ്റുകാരുണ്ട്. അപ്പോൾ ഫോറസ്റ്റുകാരുണ്ടായതുകൊണ്ട് അങ്ങോട്ട് കയറാനായിക്കില്ല. അപ്പോൾ പുല്ലുമലയിൽ കയറൽ അതൊരാഗ്രഹം മാത്രമായി മാറിപ്പോയി. എന്താ വെച്ചാൽ ഫോറസ്റ്റുകാരുണ്ടായതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങളെ ആട്ടി. കയറുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുപെട്ടൊരു പണിയാണ്. അതുപോലെ തന്നെ ഇറങ്ങലും അതുപോലെ തന്നെ കുത്തനെ ഇറങ്ങി വരണം. കുത്തനെല്ലാം കയറ്റാണ്. ഏതായാലും അതിൻ്റെ ഏകദേശം പോയിന്റിലെത്തി, പക്ഷേ അത് നമുക്ക് സാധിക്കാൻ കഴിഞ്ഞില്ല. പുല്ലുമലയിൽ കയറല്ലേ അങ്ങനെ അവിടുന്ന് തിരിച്ചു പോരുന്നു. അപ്പോൾ ഒരു അടിപൊളി സീനിയർ കണ്ടു, ആ സീനിയറിന് രണ്ട് ഫോട്ടോ എടുത്ത് പോന്നു.